നമസ്കാരം. നമുക്കറിയാം ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ്-19 മഹാമാരിയായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മരണം വിതയ്ക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ലോകരാജ്യങ്ങളെല്ലാം ഈ വൈറസിനെ പിടിച്ചുകെട്ടാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. വൈറസിനെ പ്രതിരോധിക്കുന്ന വാക്സിനുകളുടെ പരീക്ഷണം ഏറെക്കുറെ വിജയകരമായ വാർത്തയും നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പോൾ ചൈനയിലെ ചില മേഖലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ ലോകരാജ്യങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ജനിതകം മാറ്റം സംഭവിച്ച് കൂടുതൽ അപകടകാരിയായി കൊറോണ വൈറസ് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചൈനയിലെ ഡോക്ടർമാർ പറയുന്നത്. ചൈനയുടെ വടക്കുകിഴക്കൻ പ്രവിശ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ വുഹാനിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതാണ് ഈ ആശങ്കയ്ക്ക് കാരണം. അജ്ഞാതമായ രീതിയിൽ വൈറസിന് മാറ്റം വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് എന്നും അവർ ഭയപ്പെടുന്നു. കൊറോണ വൈറസിൻ്റെ അപകടകരമായ രണ്ടാം വരവിൻ്റെ സൂചനയാണിത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ വിവരം പുറത്തു വന്നതോടെ ജനിതകമാറ്റം സംഭവിച്ച് വൈറസ് കൂടുതൽ അപകടകാരിയാകുന്നതായുള്ള സംശയമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. ചൈനയുടെ വടക്കുകിഴക്കൻ പ്രവിശ്യയായ ജിലിൻ, ഹെയ്ലോങ്, ജിയാങ് എന്നിവിടങ്ങളിലുള്ള രോഗബാധിതരിൽ വൈറസ് ഏറെക്കാലം നിലനിൽക്കുകയാണ്. ഇവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാകാൻ ഒരുപാട് കാലതാമസവും എടുക്കുന്നുണ്ട്. വുഹാനിൽ വൈറസ് ബാധിച്ച് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയിരുന്നു എങ്കിൽ ഇപ്പോൾ പുതിയ രോഗികളിൽ ഏറെ വൈകിയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഇത് രോഗവ്യാപനം തടയുന്നതിനായി രോഗികളെ നേരത്തെ തിരിച്ചറിയുന്നതിന് അധികൃതർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വൈറസ് പൊട്ടിപ്പുറപ്പെട്ട വുഹാനിലെ രോഗികൾക്ക് ഹൃദയം, വൃക്ക, കുടൽ എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായി തകരാറ് സംഭവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വടക്കുകിഴക്കൻ പ്രദേശത്തെ രോഗികളുടെ ശ്വാസകോശത്തിനാണ് കൂടുതൽ തകരാറ് സംഭവിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രണ്ട് പ്രവിശ്യകളിലെ 3 നഗരങ്ങളിലായി 46 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വീണ്ടും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ വടക്കുകിഴക്കൻ പ്രവിശ്യയിൽ വീണ്ടും ലോക്ക്ഡൌൺ നടപ്പാക്കാനൊരുങ്ങുകയാണ് അധികൃതർ. ബെയ്ജിംഗിൽ ചൈനയുടെ വാർഷിക രാഷ്ട്രീയ കൂട്ടായ്മ ഈ ആഴ്ച തുടങ്ങാനിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കാൻ ബെയ്ജിങ്ങിലെത്തുന്നത്. വൈറസിൻ്റെ ഘടനയിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളും ചൈനീസ് സർക്കാരിൻ്റെ നീക്കങ്ങൾക്കും വിപണി തുറക്കാനുള്ള ശ്രമങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന ആശങ്ക അധികൃതരിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ പുതിയ മേഖലകളിലെ രോഗവ്യാപനം എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചൈന. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.